हाई फ्रेंड्स एल विश्वसो नामिवे उद चम्मी वैचर कम्मी मुरिकायटर तील अवे नमुक ते वे अवे या पात्र वच चूड़ा नमक वेट पात्र और अर टीसपू एण्चा नमुक ते वर्क वेड़कोड़ा इन ते एणचे नमु ते वरक पशे यानिवड़ी एण्चा ते वरक नमक तेट या अरमु तेड़ी इत वे नमुक मूं चुक मूं ची या कुं कुं कष्ण अरुव मूं चुटकोड़ू पे रूम करवेपिल नामिटा इन नमुक नाइट वर्त तेग इं चम कलर आई वह या ती आने सीमिलोटा की नमुक इटकान पड़े इटक या मरपी उलवापड़ी और काल टीसपून उलवापड़ी इटकना ए उलवापड़ी कम या पत् पन् उलवे अली इटकोद इं या काल टीसपू मजलपड़ी इटकू इन और रू टीसपू मुलग पड़ी इटकोड़ा और टीसपू मलपड़ी इन उलवापड़ी इलवापड़ी इटक या उलवापड़ी इटि उलवे कष्णा इन नमुक सीमेल नाइट पचमण आड़ोम वे इतना इलाकना पड़ी मूतीटे या ती निर्तुन ती निर्ति नमुक ई वरत वच पात्र मारण करी नाम तेग एड़ु अ चूड़ा कहम नमुक ते नाईट नईस अरचे इं या मीन उन्नी मीन वे चम्मी कई वा वे और पात्र वच चट नमु चट चूड़ा वेट चटी चाई चूड़ी वह अोट नमुक और रू टीसपू वेलचुक एण चूड़ी वह अोट नमचि कड़क निणी कड़ग नाइट पोटिव कड़ग पोटि वह नमुक तेगाकोत ऑप्शनल निणकोड़ता मे या तेगाकोत इटको कड़ग पोटि वह नाम तेगाकोत नमक इटक नाम इटक और पत् वैलिए ची उ या अरचोट इटकोड़ा ची उ वैलिए वैलिए ची उ अब या चाईट अरच ची चाईट वरिंट वह अंदर या रू पचमुक आ पचमुक नमुक पीने वचर और ची तक ना पहुत अदकूट नमुक इ
രണ്ട് വലിയ ഡ്രം സ്റ്റിക്ക് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം. വറുത്ത തേങ്ങ ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതാദ്യമേ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗം അരഞ്ഞ് വന്നു. ഞാനൊരു ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നൈസായിട്ട് അരയ്ക്കാൻ പോവാണ്. കാരണം മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ചിലപ്പോൾ അരഞ്ഞു വരത്തില്ല. കല്ലിലൊക്കെ അരച്ചെടുക്കുവാണെങ്കിൽ നന്നായിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. അതാണ് ഞാൻ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ മസാല നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കനും തക്കാളിക്കായൊക്കെ ഏകദേശം രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞു. അന്നേരത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ, ചെമ്മീൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം അര കിലോയോളം ചെമ്മീനാണ്. ആ ചെമ്മീൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ആ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അതിന് ആ പാത്രം കഴുകിയ വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഈ വാളം പുളി എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ ഈ നീളത്തിലുള്ള പുളി അത് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഉപ്പൊക്കെ എല്ലാവരും ആവശ്യത്തിന് അവനവൻ്റെ ആവശ്യം പോലെ ഇട്ട് കൊടുക്കണം. ഒരു ഉപ്പ് നോക്കിയിട്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചെമ്മീൻ ഒത്തിരി വേവിച്ചില്ല. ചെമ്മീൻ ഒത്തിരി വെന്ത് പോയാൽ റബ്ബർ പോലെയാവും. അത് കാരണം നമുക്ക് അത് നോക്കി വാങ്ങിയെടുക്കണം. നമ്മുടെ അതിരുചികരമായ കൊഞ്ച് മുരിങ്ങയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന് കിടപ്പുണ്ട്. നല്ല അതിരുചികരമായ ഒരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. ബൈ.